നിസ്സഹായന. എങ്ങനെയും നിന്നെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുക എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തൃപ്തി നൽകുന്ന ഉത്തരം. ഞാൻ CBIയിലെ ഒരു സാധാരണ പോലീസുകാരനാണ്. എന്റെ മകന് നിന്റെ പ്രായമാണ്. പക്ഷെ ഇവിടെ സെന്റിമെന്റ്സ് ഒന്നും യാതൊരു വിലയുമില്ല. നീ കുറ്റം സമ്മതിക്കാതിരുന്നാൽ നിന്നെ അവർ കൊല്ലും. എനിക്കറിയില്ല സാർ, ഞാൻ ചെയ്യാത്ത കുറ്റം എങ്ങനെ സമ്മതിക്കാനാ? മുകളിൽ നിന്ന് ഒരുപാട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള കേസാ. ഇവിടെ കുറ്റവാളികളെ അല്ല ആവശ്യം, പ്രതികളെ. നീ ഇതുവരെ അനുഭവിച്ചതിനേക്കാളൊക്കെ അപ്പുറം പീഡകൾ, അതൊക്കെ സഹിക്കാനുള്ള കരുത്തുണ്ടോ നിനക്ക്? ഉറങ്ങാൻ അനുവദിക്കാതെ, ആഹാരവും വെള്ളവും തരാതെ, കൊടിയ ശാരീരിക പീഡനങ്ങളിലൂടെ നിന്നെ അവർ കൊല്ലും. ഇവിടെ കസ്റ്റഡി എടുത്ത് ഇതിനോടകം എത്ര പേർ മരിച്ചുപോയി എന്ന് നിനക്കറിയുമോ? നിന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് കസ്റ്റഡി എടുത്ത കൊടിയക്കരെ ഷൺമുഖം CBIയുടെ രേഖയിൽ അവൻ ഇവിടെ നിന്ന് ഓടിപ്പോയതിനു ശേഷം തൂങ്ങി മരിച്ചു എന്നാ. മരിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി കെട്ടിത്തൂക്കും എന്നിട്ട് അങ്ങനെ ഒരു കഥ. മർദ്ദനമേറ്റ് മരിച്ചാലോ രണ്ട് ബുള്ളറ്റ് കൂടി പാഴാക്കും. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പേരരിവാളൻ എന്ന കൊടും കുറ്റവാളി വെടിയേറ്റ് മരിച്ചു. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടേ, നിന്റെ വീട്ടുകാരൊക്കെ എങ്ങനെ? നിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കോടതിയിൽ പോവില്ലേ? കേസ് വാദിക്കില്ലേ? അപ്പാവുക്കും അമ്മാവുക്കും ഒക്കെ അറിയാം ഞാൻ നിരപരാധിയാണെന്ന്. നീ കുറ്റം സമ്മതിച്ചേക്കുക. അടി മേടിക്കാതിരിക്കാൻ അറിവേ അധികം ഒരു മാർഗമുള്ളു. പോലീസ് കസ്റ്റഡിയിൽ വെച്ച് രേഖപ്പെടുത്തുന്ന കുറ്റസമ്മതം ഒഴിക്കൂ. കോടതി മുറിയിൽ വില ഉണ്ടാവില്ല. മർദ്ദനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ, നീ ജീവനോടിരിക്കാൻ വേണ്ടിയാ. നിന്നെ കൊല്ലാക്കൊല ചെയ്യുന്നതിൽ പങ്കാളിയാവാൻ ഇനിയും വയ്യാത്തത് കൊണ്ടാ. പോലീസുകാരന്റെ മനസാക്ഷിക്കുത്ത്, അതിനപ്പുറം ഒരു സഹായത്തിനും കഴിയില്ല. അവരോടൊപ്പം നിന്ന് ഞാൻ നിന്നെ അടിക്കും. അവര് പറയുന്നത് എന്ത് ചെയ്യും? ചെയ്തേ പറ്റൂ. ഇവൻ ഇന്നും നമ്മളെ വിയർപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ? എടോ തീ കൂട്ട. യെസ് സാർ. ഇവനെ ഇന്ന് ചുട്ടെടുക്കുക. തീക്കനലിന് മുകളിൽ നിർത്തിയ ഇവനെ ഇന്ന് ചോദ്യം ചെയ്യുന്നത്. പറയടാ, മനുഷ്യ ബോംബായി പൊട്ടിത്തെറിച്ച് തനു ധരിച്ചിരുന്ന ബെൽറ്റ് ബോംബ് നീ ഉണ്ടാക്കിയതല്ലേ? അതെ സാർ. ബെൽറ്റ് ബോംബ് ഉണ്ടാക്കിയത് നീയാ? അതെ സാർ. മൊഴി രേഖപ്പെടുത്തിക്കോളൂ. അതിന് വേണ്ട ട്രെയിനിങ് നിനക്ക് എവിടെ നിന്നാ ലഭിച്ചത്? എൽടിടിയുടെ ക്യാമ്പിൽ നിന്ന്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എത്തിച്ചെന്ന ആരാണ്? ഞാൻ തന്നെ വാങ്ങുകയായിരുന്നു സാർ. ബാക്രിയും മറ്റും വാങ്ങുമ്പോൾ നിനക്കറിയാമായിരുന്നോ അത് രാജീവ് ഗാന്ധിയെ കൊല്ലാൻ ബെൽറ്റ് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് വാങ്ങുന്നതെന്ന്? അറിയാമായിരുന്നു. മനഃപൂർവമായ നരഹത്യ. നിനക്ക് ട്രെയിനിങ് ലഭിച്ച ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളാണോ തനു? അതെ സാർ. ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തതിന് ശേഷമാണോ തമിഴ് പുലിയുമായി ബന്ധമുണ്ടായത്, അതോ അതിനു മുൻപോ? അതിനുശേഷം എന്നെഴുതിയാ. ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ എടുത്തത് തന്നെ ഈ ഉദ്ദേശത്തോടെയാണെന്ന് എഴുതുക.